ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണ കച്ചേരി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ കല്യാണി കിരൺ ജോഡി. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിൽ കിരണും കല്യാണിയും വിരുന്നു വരുന്ന കുറച്ച് തിരക്കുകളിലൊക്കെയാണ്. പക്ഷേ ഇതിനിടയിലെ കുറേ പ്രതിസന്ധികൾ എന്തായാലും മറികടക്കേണ്ടി വരും. പ്രകാശൻ്റെ വീട്ടിലേക്കും വിരുന്നു പോകേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി മൗനരാഗം കല്യാണ കച്ചേരി ആയിരുന്നു. അതിൻ്റെ ഒരു ബഹളവും എല്ലാം നമ്മൾ കണ്ടതായിരുന്നു, ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ശാന്തി മുഹൂർത്തത്തിലേക്കാണ്. അത് നന്നായി നടക്കുമോ എന്ന് നമുക്ക് വഴിയെ അറിയാം. അതോ ആ രാത്രിയിൽ അശുഭകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം ചുറ്റും പാരവെക്കാൻ കുറേ ആളുകളുണ്ട്. അപ്പോൾ പ്രൊമോയിലെല്ലാം ഒന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ കാണിച്ചത് വെച്ചിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ആ ഒരു ആദ്യ രാത്രിയിൽ കാണിക്കുന്നതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരെയും കാണിക്കുന്നത്. അപ്പോൾ ഒരു സൂപ്പർ ഒരു എപ്പിസോഡുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ സി എസിൻ്റെ പ്ലാനൊക്കെ വിജയിച്ച് കിരണിൻ്റെയും കല്യാണിയുടെയും വിവാഹമൊക്കെ നടന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് സരൈ പറയുന്നത് കല്യാണിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് കിരണാണ് എന്ന്. ആ സത്യം ഉൾക്കൊള്ളാൻ സാധിക്കാതെ സരയു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അവിടെ സരയു ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നില്ല സരയുവിനെ പോലെ ഇത്രയും വലിയൊരു രാക്ഷസിയായ ഒരു പെൺകുട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചത്. കല്യാണിയെ അവിടെ കിരണിനൊപ്പം കാണുന്ന നിമിഷം തന്നെ നമ്മുടെ കല്യാണിയെ ഉപദ്രവിക്കുമെന്നാണ് ഞാനും കരുതിയത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. എന്താകാം അതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് കാരണക്കാരി രൂപയാണ്. കാരണം സരയു അവിടെ വരുമ്പോൾ ജയിലിൽ നിന്ന് മോചിതയായിട്ടാണ് സരയു ആ വീട്ടിലേക്ക് വരുന്നത്. അവിടെ നിലവിളക്കുമായിട്ട് രൂപ നമ്മുടെ കല്യാണിയും കിരണിനെയും ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതാണ് കുറേ കൂടി സരയുവിനെ വേദനിപ്പിച്ചത്, രൂപയും കൂടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട്. അപ്പോൾ രൂപയുടെ ആ ഒരു രീതിയും എല്ലാം കണ്ടപ്പോൾ ഇനി തനിക്ക് ജീവിച്ചിരുന്നിട്ടേ കാര്യമില്ല, വലിയൊരു തോൽവിയാണ് സരയുവിന് സംഭവിച്ചത്. ആ ഒരു അപ്പോഴുള്ള ആ ഒരു ദേഷ്യത്തിൽ ാണ് ഒരു കൊടും വിഷം തന്നെയാണ് സരയു കഴിച്ചത്. എന്നാൽ കൃത്യസമയത്തിന് തന്നെ സരയുവിനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് അവൾ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മറ്റെല്ലാ പാർട്ടിയും വേണ്ട എന്ന് കിരൺ തീരുമാനിക്കുകയാണ്. എന്നിട്ട് രണ്ടാളും ഒന്നിച്ച് മുറിയിലേക്ക് കയറി. അവരുടെ ശാന്തി മുഹൂർത്തമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവിടെ സരയു കാണിച്ച ആ ഒരു അബദ്ധം ഇവർക്ക് രണ്ടാൾക്കും ഒരു തരത്തിൽ ഗുണമായി എന്ന് വേണം പറയാൻ. കാരണം സരയു ഇപ്പോൾ ആശുപത്രിയിലാണ്, അവിടെ എന്തായാലും അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. അപ്പോൾ ഇനി സരയു ശല്യം ചെയ്യാൻ വരില്ല. അങ്ങനെ കിരണിൻ്റെയും കല്യാണിയുടെ ആദ്യ രാത്രിയും വിവാഹം പോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ അതിരാവിലെ തന്നെ നമ്മുടെ കല്യാണി എഴുന്നേറ്റ് കുളിച്ച് രൂപയുടെ മുറിയിൽ ചെന്നിട്ട് രൂപയുടെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ട്. പക്ഷേ രൂപ ശരിക്കും ഇനി സരയുൻ്റെ ഈ ഒരു അവസ്ഥ ഓർത്തിട്ട് കല്യാണിയെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നമ്മുടെ രൂപയ്ക്ക് കല്യാണിയുടെ സ്വഭാവമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തെറ്റിദ്ധാരണയാണ്, കല്യാണിയാണ് കള്ളം പറഞ്ഞത്, മനഃപൂർവ്വം കിരണിനെ അടിച്ചു മാറ്റുന്ന തരത്തിൽ പെരുമാറിയതാണ്, ബോധപൂർവം കിരണുമായിട്ട് പ്രണയത്തിലായതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഇനി കല്യാണിയും രൂപയും ആ വീട്ടിൽ ഒന്നിച്ച് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ പല രീതിയിലും കല്യാണിയെ രൂപയും ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കല്യാണിയെ ഉൾക്കൊള്ളാൻ രൂപയ്ക്ക് സാധിക്കില്ല, പെട്ടെന്ന് സാധിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രൂപയുടെ സഹോദരനെ, ആ ഒരു സഹോദരൻ്റെ ജീവിതം ഇത്രയും കഷ്ടപ്പാടിലാക്കിയത് കല്യാണിയാണെന്നുള്ള ഒരു തോന്നലുണ്ട്. ഇനി കല്യാണിയുടെ ഈ ഒരു രീതികളൊക്കെ രൂപ ഇഷ്ടപ്പെടുമ്പോഴും ഒരു അന്ധവിശ്വാസം അവിടെ അലട്ടും. അതായത് അവരുടെ ജീവിതത്തിലെ സമാധാനം തല്ലിക്കെടുത്തിയത് കല്യാണിയാണ്, അവരുടെ സഹോദരൻ, ഞാൻ പറഞ്ഞതുപോലെ സഹോദരൻ്റെ ജീവിതം ഇത്രയേറെ പ്രശ്നത്തിലാക്കിയത് കല്യാണിയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ അത് കൂടെ കൂടെ ശാരി രൂപയോട് പറഞ്ഞൊന്ന് ഒന്നുകൂടെ ഉറപ്പിക്കും. അങ്ങനെ കല്യാണി കാലെടുത്ത് വെച്ചതുകൊണ്ടാണ് ആ വീടിൻ്റെ സന്തോഷമെല്ലാം കെട്ടടങ്ങിയത് എന്ന് വരെ രൂപ വിചാരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ദേഷ്യം എല്ലാം കല്യാണിയോട് രൂപ കാണിക്കും. പക്ഷേ പ്രകാശൻ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കല്യാണി ഒരുപാട് ദ്രോഹിച്ചതല്ലേ? ആ ഒരു ഉപദ്രവത്തിൻ്റെ അപ്പുറം എന്തായാലും രൂപയ്ക്ക് ദ്രോഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും നമ്മുടെ കല്യാണി ജയിക്കും. കല്യാണിക്ക് അവിടെ കട്ട സപ്പോർട്ടായിട്ട് കിരണുണ്ട്, ബൈജു ഉണ്ട്, പാറുമോള്, സോണി, അങ്ങനെ എല്ലാവരും ഉണ്ട്. സോ ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡുകളും നല്ല അടിപൊളിയായിരിക്കും. ഇനി വിവാഹം കഴിഞ്ഞുള്ള കിരണും കല്യാണിയും നമുക്ക് എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.